എന്താണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ? ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിലും തൊണ്ടയിലും മൂക്കിലും നമ്മുടെ മുഖത്തുള്ള സ്കിന്ന്, സോഫ്റ്റ് ടിഷ്യൂസ്, കഴുത്തിൽ അതായത് തൈറോയിഡ് ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി, ഇതിലെല്ലാം ഉണ്ടാകുന്ന ക്യാൻസറിനെ ഒന്നിച്ച് പറയുന്നതാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇന്ന് ലോകത്ത് കാണുന്ന മൂന്നിലൊന്ന് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ് കാണുന്നത്. അത് അമേരിക്കയിലോ യൂറോപ്പിലോ ആണെങ്കിൽ അവിടുത്തെ മൊത്തം ക്യാൻസറിൻ്റെ 4% താഴെ മാത്രമാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അത് മൂന്നിലൊന്ന് ക്യാൻസറും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറാണ്. മാത്രമല്ല ഇന്ത്യയിൽ എപ്പോഴും ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ്. ഈ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ, മൂന്നാമത്തെയോ നാലാമത്തെയോ സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ സർവൈവൽ റേറ്റ് വളരെയധികം കുറയും, അസുഖം മാറാനുള്ള സാധ്യത വളരെ കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഒന്നാമത്തെ സ്റ്റേജിലോ രണ്ടാമത്തെ സ്റ്റേജിലോ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അസുഖം പൂർണ്ണമായി മാറാനുള്ള സാധ്യത 90% to 100% വരെയാണ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സ്ട്രെസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പ്രിവെൻറ്റബിൾ ആണ്. രണ്ട്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഈ ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ്.